പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗുഡ്നെസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലാണ് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. പുറപ്പാടിൻ്റെ പുസ്തകം 20:24 വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു മനോഹര വാഗ്ദാനം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരെ ആശീർവദിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ നാമം ഏറ്റുപറയുമ്പോൾ ത്രിയേക ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കും. യേശുവേ നന്ദി, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ക്രൈസ്തവ ലോകത്തിന് ഏറ്റവും പ്രിയങ്കരനായ ഒരു വിശുദ്ധനാണ്. ഫ്രഞ്ച് വിപ്ലവകാരികൾ കത്തോലിക്ക ദേവാലയ പരിസരത്തുള്ള പല വിശുദ്ധന്മാരുടെയും സ്റ്റാച്യൂസ് തല്ലിത്തകർത്തപ്പോൾ വിൻസെൻ്റ് പോളിൻ്റെ സ്റ്റാച്യുവിൻ്റെ അടുത്ത് വന്നപ്പോൾ അവർ തലകുനിച്ച് പിന്മാറി. കാരണം ഫ്രാൻസ് മുഴുവനും അദ്ദേഹത്തിൻ്റെ പരസ്നേഹ ശുശ്രൂഷകൾ, വചനപ്രഘോഷണ ശുശ്രൂഷകൾ അന്ന് ബഹുമാനത്തോടെ കണ്ടിരുന്നു. കൽക്കട്ടയിലെ മദർ തെരേസ ഒരു കാലത്ത് ഒരു സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്യാൻ തുടങ്ങിയ വ്യക്തി ദൈവത്തിൻ്റെ സ്വരം കേട്ട് കൽക്കട്ടയിലെ തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന, ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട എൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി നീ എന്തു ചെയ്യും എന്ന ചോദ്യം ഒരു ട്രെയിൻ യാത്രാവേളയിൽ കേട്ടു അത്രേ. ക്രമേണ ആ ദൈവസ്വരത്തിന് കീഴ്പ്പെട്ട് മെലധിയാരികളുടെ അനുവാദത്തോടെ നിലവിൽ അംഗത്വമുള്ള സന്യാസഭയിൽ നിന്ന് മാറി അഗതികളെ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു ശുശ്രൂഷാ സംഘം, സന്യാസിനികളുടെ ഒരു സമൂഹം രൂപം കൊടുത്തു. ഇന്ന് 5000 സിസ്റ്റേഴ്സ് ആ സമൂഹത്തിലുണ്ട്. ലോകം മുഴുവൻ ബഹുമാനിക്കപ്പെടുന്ന ആ ശുശ്രൂഷയുടെ കാരണം പാവപ്പെട്ടവരോടുള്ള, ദുരിതമനുഭവിക്കുന്നവരോടുള്ള, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരോടുള്ള പ്രത്യേക സ്നേഹവും കരുതലും ശുശ്രൂഷാ സന്നദ്ധതയുമാണ്. ഇതുതന്നെയാണ് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ വിൻസെൻ്റ് പോളിനെയും അദ്ദേഹത്തിൻ്റെ ജനനം 1580 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം 80-ാമത്തെ വയസ്സിൽ മരിച്ചു. ഇപ്പോൾ 300-400 വർഷങ്ങളായിട്ട് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പരസ്നേഹ ശുശ്രൂഷകളുടെ സ്വർഗീയ മധ്യസ്ഥനായി തിരുസഭ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ചുള്ള സ്മരണകൾ കൊണ്ടാടുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അദ്ദേഹം ഫ്രാൻസിൽ പിരണീസ് പർവ്വത നിരയ്ക്ക് സമീപമുള്ള ഗ്രാമം പോയി എന്ന ഒരു ഗ്രാമത്തിൽ 1580 ജനിച്ചു. ഒരു പാവപ്പെട്ട കർഷക കുടുംബം. അപ്പൻ വളരെ കഷ്ടപ്പെട്ടാണ് ജോലിയെടുത്ത് മക്കളെയൊക്കെ പോറ്റിയത്. എങ്കിലും തൻ്റെ മകൻ ഒരു വൈദികനാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കുട്ടിക്കാലത്ത് തന്നെ ദൈവഭക്തിയും പ്രാർത്ഥനാശീലവും അനുസരണയും അധ്വാനവും പഠനശക്തിയും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ദൈവം
വിൻസെൻ്റ് ഇപ്പോളിനെ 20-ാമത്തെ വയസ്സിൽ വൈദികനായ അദ്ദേഹത്തെ 25-ാമത്തെ വയസ്സിൽ കഠിനമായ സഹനങ്ങൾക്ക് കൈവിട്ടു. അതിങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ ദരിദ്ര കുടുംബമായിരുന്നു. വൈദികനായ ശേഷം എങ്ങനെയെങ്കിലും കുടുംബത്തെ സഹായിക്കണം എന്നൊരാഗ്രഹവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു നല്ല ബഹുമാന്യയായ സ്ത്രീ അവരുടെ കുറേ പണം കടം വാങ്ങിച്ചയാൾ തിരിച്ചു കൊടുക്കാത്ത ആ പണം വിൻസെൻ്റ് പോളിന് എഴുതി കൊടുത്തു. അദ്ദേഹം വിചാരിച്ചു, ഈ പണം കിട്ടിയാൽ എൻ്റെ കുടുംബത്തെയും ഒന്ന് സഹായിക്കാമല്ലോ. മറ്റൊരു ദ്വീപിലേക്ക് ഈ പണം വാങ്ങിക്കാൻ പോയി. അതിലദ്ദേഹം വിജയിച്ചു. കരമാർഗം പോയി, കടൽ മാർഗം തിരിച്ചു വന്നപ്പോൾ ആഫ്രിക്കയിലെ കൊള്ളക്കാർ ആ കപ്പലിനെ ആക്രമിച്ചു, കപ്പിത്താനെ കൊന്നു, ഏതാനും പേർ കൊല്ലപ്പെട്ടു, ബാക്കിയുള്ളവരെ ബന്ദികളാക്കി ടുണീഷ്യയിലേക്ക് കൊണ്ടുപോയി. അത്ര തുടർന്നുള്ള 2 കൊല്ലക്കാലം വിൻസെൻറ്റിൻ്റെ ജീവിതം വളരെ കഷ്ടതകളും ദുരിതങ്ങളുമുള്ള ജീവിതമായിരുന്നു. അടിമയാക്കി വിൽക്കപ്പെട്ടു, ആദ്യം ഒരു മത്സ്യബന്ധനക്കാരന്. പക്ഷേ വിൻസെൻ്റ് ഇപ്പോളിന് മത്സ്യബന്ധനം അറിയത്തില്ല. പിന്നെ ഒരു മുഹമ്മദിയന് വിറ്റു, അദ്ദേഹവും മറ്റൊരു രാജ്യത്തിലേക്ക് പോയപ്പോൾ മരുമകന് വിറ്റു. ഇങ്ങനെ പലരും വിലയ്ക്ക് വാങ്ങിയ അടിമത്ത കാലം കഠിനമായ സഹനകാലമായിരുന്നു. രക്ഷപ്പെടുവാൻ ഒരു നിവൃത്തിയുമില്ലാത്ത ആ കാലഘട്ടത്തിൽ വിൻസെൻ്റ് ദൈവഭക്തി ഒട്ടും വേണ്ടായെന്ന് വെച്ചില്ല, ദൈവഭക്തിയിൽ വിശ്വസ്തതയോടെ ദൈവത്തിൽ ശരണപ്പെട്ട് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയിലും യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ട് പോയപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതി പൂർത്തിയായി. ദൈവം അനുവദിച്ച സഹനമായിരിക്കണം. 2 കൊല്ലക്കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നുവോ ആ വ്യക്തി ക്രിസ്തുമതം ഉപേക്ഷിച്ച ഒരു മനുഷ്യനായിരുന്നു. ആ വ്യക്തി മുസ്ലിമായ വ്യക്തിയാണ്. ആ വ്യക്തിയെ മാനസാന്തരപ്പെടുത്തി ഒളിച്ചോടി രക്ഷപ്പെട്ട് പാരീസിൽ തിരിച്ചെത്താൻ സാധിച്ചു. അദ്ദേഹം ആ ക്രിസ്തുമതം ഉപേക്ഷിച്ച വ്യക്തി സഭയുമായിട്ട് രമ്യപ്പെട്ടു. വിൻസെൻ്റ് ഇപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വാഗ്ദാനം ചെയ്തിരുന്നു, ഞാൻ രക്ഷപ്പെട്ടാൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ എൻ്റെ ജീവിതം ഞാൻ മാറ്റിവെക്കും. ദൈവത്തിൻ്റെ കരുണ വിൻസെൻ്റ് ഇപ്പോളിൽ ധാരാളമായി പ്രവർത്തിച്ചു. അദ്ദേഹം പോയ സ്ഥലങ്ങളിലെല്ലാം പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഉപവി സംഘടനകൾക്ക് രൂപം കൊടുത്തു. മാത്രമല്ല, വചനപ്രഘോഷണ ശുശ്രൂഷയിലേക്കും അദ്ദേഹം വിജയകരമായി കടന്നു വന്നു. അദ്ദേഹം ഒരു ധ്യാനം നടത്തിയപ്പോൾ ധാരാളം മാനസാന്തരങ്ങൾ ഉണ്ടായി. അത്രേ, അതോടെ അദ്ദേഹത്തിൻ്റെ ധ്യാനപ്രസംഗ ശുശ്രൂഷയെ ചുറ്റുമുള്ളവരും സഭയും പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം വചനപ്രഘോഷണത്തിന് വേണ്ടി കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ എന്ന സന്യാസഭ രൂപം കൊടുത്തു. അനേക രാജ്യങ്ങളിലേക്ക് അദ്ദേഹം മിഷണറിമാരെ അയച്ചു. ഇപ്പോഴും ആ കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷനിൽ 4000-ത്തോളം വൈദികർ യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യയിലുമൊക്കെ ആയിട്ടുണ്ട്. 1994 കേരളത്തിൽ വൈക്കത്ത് തോട്ടകം ആശ്രമം എന്ന ഒരു ആശ്രമത്തിൽ കാട്രാത്ത് വർഗീസ് അച്ഛൻ ഈ സന്യാസഭയുടെ സീറോ മലബാറിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങുവാൻ എറണാകുളം മതിരൂപത അംഗീകാരം കൊടുത്തു. ഇന്ന് നമ്മൾ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടുന്ന ധ്യാനമന്ദിരങ്ങൾ, അതിനു മുമ്പ് പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ, ഇവയെല്ലാം വിൻസെൻ്റ് ഇപ്പോളിൻ്റെ ഒരു വരദാനമായിട്ട് നമുക്കൊക്കെ ലഭിച്ചതാണ്. വളരെ വിജയകരമായ ശുശ്രൂഷയാണ് പോപ്പുലർ മിഷൻ ധ്യാനം. ഇടവക ധ്യാനങ്ങൾ എല്ലാ ഇടവകയിലും എല്ലാ രൂപതകളിലും കേരളത്തിനകത്തും പുറത്തും വളരെ കാര്യമായി ഈ ധ്യാനത്തെ ബഹുമാനിക്കുന്നു, ആത്മീയ ഫലം പുറപ്പെടുവിക്കുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോപ്പുലർ മനുഷ്യൻ ധ്യാനത്തിൻ്റെ ഫോളോ അപ്പ് തുടങ്ങണം എന്ന ഇടവകളിൽ നിന്ന് ആവശ്യപ്പെട്ടു. പോട്ട പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സെൻറ്ററിൽ പുതിയ ഒരു വചന ശുശ്രൂഷയ്ക്ക് പരിശുദ്ധാത്മാവ് രൂപം കൊടുത്തു. ആ വചന ശുശ്രൂഷയിൽ നമ്മളെല്ലാവരും പങ്കാളികളാണ്. പോട്ട ഡിവൈൻ ധ്യാന മന്ദിരങ്ങൾ ഇപ്പോൾ വിൻസെൻഷ്യൻ സഭയുടെ വക 5 വൻകരകളിലായി 60 ധ്യാന മന്ദിരങ്ങളുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞങ്ങളും അറിയപ്പെടുന്നത് വിൻസെൻഷ്യൻ വൈദികരെന്നാണ്. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥൻ വിൻസെൻ്റ് ഇപ്പോളാണ്. അദ്ദേഹം തുടങ്ങിയതല്ല, ഫ്രെഡറിക് ഓസാനാം ആണ് പിൽക്കാലത്ത് വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റി തുടങ്ങിയത്. ഞാനൊരിക്കൽ കേട്ടത് 800,000 വിൻസെൻ്റ് ഇപ്പോൾ പ്രവർത്തകർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപതകളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. കേരളത്തിലെ വിൻസെൻഷ്യൻ സഭ തന്നെ 5 വൻകരകളിലും ശുശ്രൂഷകരെ അയച്ചിട്ടുണ്ട്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. 2 കൊല്ലക്കാലം കഠിനമായ സഹനത്തിലൂടെ കടന്നുപോയ വിൻസെൻ്റ് ഇപ്പോൾ ലോക മോഹങ്ങളോട് പൂർണ്ണമായും മരിച്ച് അങ്ങനെയുള്ള ലോകവ്യാപവങ്ങളോട് മരിക്കാനുള്ള ഒരു ആത്മീയ അഭിഷേക ശുശ്രൂഷ നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകവ്യാപകമായ ഈ സുവിശേഷ വേലയ്ക്ക് കാരണക്കാരനായി ദൈവം തിരഞ്ഞെടുത്ത വിൻസെൻ്റ് ഇപ്പോളിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ദൈവത്തെ സ്തുതിക്കാം. സങ്കീർത്തനം 81:1. എല്ലാവരും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏറ്റുപറയുന്നത് നല്ലതാണ്. നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ, നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ, ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ, നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ, ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. യാക്കോബിന്റെ ദൈവത്തിന്, യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ, ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ, ആർപ്പ് വിളിക്കുവിൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം ചെയ്യേണ്ടത്? നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും ഒത്തിരിയേറെ സഹനങ്ങളുണ്ട്. ആ സഹനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വരുന്നത് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ദുഃഖിച്ചു കൂട്ടുന്നു. വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ദുഃഖവും നിരാശയും ആകുലതയും ഉത്കണ്ഠയും കുറ്റബോധവും ഭയവും കുത്തിവെക്കുന്നത് ശത്രുവായ പിശാചാണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അത് നമ്മുടെ ചിന്തകളാണെന്ന് കരുതി അതിനെ ഓമനിച്ചുകൊണ്ടോ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടോ നമ്മൾ മണിക്കൂറുകൾ മണിക്കൂറുകൾ ചെലവഴിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. ആത്മഹത്യ ചെയ്താൽ എന്താണ്, എന്തിനെല്ലാ ദിവസവും ഇങ്ങനെ രാത്രിയും പകലും ദുഃഖിച്ച് കഴിയണം എന്ന ഒരു ദുഷ്ടചിന്ത കൂടെ സാത്താൻ ഒരുക്കിക്കൊടുക്കും. അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം 1,800,000 ഔദ്യോഗിക കണക്കനുസരിച്ച്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി? വഴിയാണ് ഇപ്പോൾ പറഞ്ഞത്. സങ്കീർത്തനം 81:1. നമ്മുടെ ജീവിത പ്രതിസന്ധികളെ പ്രതി ദൈവത്തെ സ്തുതിച്ച് സ്തുതിച്ച് ദുഃഖമകറ്റണം. നമ്മുടെ പ്രശ്ന സങ്കീർണതകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ആന്തരിക സൗഖ്യം ലഭിക്കും. അതോടൊപ്പം ഇതേപോലെയുള്ള ഇതിനേക്കാൾ വലുതായ പ്രതിസന്ധികളും സഹനങ്ങളുമുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൽക്കട്ടയിലെ മദർ തെരേസ UNO-ൽ പ്രസംഗിച്ച ഒരു അവസരത്തിൽ പറഞ്ഞു, എൻ്റെ കീഴിൽ എന്നോടൊപ്പം ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ കുർബാന ബലിയർപ്പണം കൂടാതെ 1 മണിക്കൂർ സമയം ദിവ്യകാരുണ്യ ആരാധനയിൽ ചെലവഴിക്കണം. അവിടുന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ട ശക്തി നമ്മിലേക്ക് ഒഴുക്കും, അനേകായിരങ്ങളിലേക്ക് ഒഴുക്കും. മധ്യസ്ഥ പ്രാർത്ഥന സ്തുതിപ്പ് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ 1 മണിക്കൂർ ചെലവഴിക്കുക. മത്തായിയുടെ സുവിശേഷം 26:40. ഈശോ ഗെത്സെമൻ ഭവനത്തിൽ തൻ്റെ പീഡാ സഹന വേളയിൽ കുറച്ചകലെ കിടന്ന് ഉറങ്ങിയിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, ആകയാൽ 1 മണിക്കൂറെങ്കിലും
നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ? പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഉള്ളൊരു സന്ദേശമാണ്. സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിച്ച് യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് ആത്മീയ അഭിഷേകവും ദൈവസ്നേഹാനുഭവവും ആന്തരിക സൗഖ്യവും പ്രാപിക്കുക. ആ ദൈവസാന്നിധ്യം, വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന ആ ദൈവസാന്നിധ്യം, ഈശോ നമ്മളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ, എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ആ ദൈവസാന്നിധ്യം 24 മണിക്കൂറും നമ്മിൽ തുടരും. ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹാലേലൂയ, ഹാലേലൂയ. വിശുദ്ധ കുർബാനയിൽ സജീവമായി സംബന്ധിച്ച് നവജീവൻ, പരിശുദ്ധാത്മാഭിഷേകം, ദൈവസ്നേഹ നിറവ് ദൈവൈക്യം പ്രാപിക്കുന്നത് കൂടാതെ 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയിൽ യേശുവിൻ്റെ തിരുമുഖത്ത് നോക്കിയിരുന്ന് നമ്മളെ പീഡിപ്പിക്കുന്ന പൈശാചിക ചിന്തകളും ദുഃഖങ്ങളും ഭാരങ്ങളും നമ്മളെ വിട്ടുപോകും. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവനെ നോക്കിയവർ പ്രകാശിതരായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജർമ്മിയ പ്രവചനം 29:11-14 നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വചന സന്ദേശമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ സഹനങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തകർച്ചകളെക്കുറിച്ച്, നിങ്ങളുടെ കുരിശുകളെക്കുറിച്ച്, നിങ്ങൾ അനുഭവിക്കുന്ന നിന്ദനങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുമില്ലെന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ സർവജ്ഞാനിയായ ദൈവമാണ്, അനന്ത സ്നേഹമായ ദൈവമാണ്. ജർമ്മിയ 31:3, നിന്നോടുള്ള എൻ്റെ സ്നേഹം അനന്തമാണ്, ശാശ്വതമാണ്, പിൻവലിക്കപ്പെടാത്തതാണ്. നീ ദൈവം ഇല്ല എന്ന് പറഞ്ഞാലും, ദൈവം മരിച്ചുപോയെന്ന് പറഞ്ഞാലും, ദൈവം ദുഷ്ടനാണെന്ന് പറഞ്ഞാലും, നിനക്ക് പ്രകാശവും മഴയും സൂര്യപ്രകാശവും ഞാനാണ് നൽകുന്നത്, ആരോഗ്യം നൽകുന്നത്, ജീവൻ നൽകുന്നത്, മരണശേഷം നിത്യായുസ് നൽകുന്നത്. ഹാലേലൂയ, 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 ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സഹനങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ നമ്മുടെ തകർച്ചകളെക്കുറിച്ച്, നമ്മളുടെ ദുരിതങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. പൂർവ യോസേപ്പിനെ, യാക്കോവിൻ്റെ 12 മക്കളിൽ ഏറ്റവും ഇളയവ 2 പേര്, ഒന്ന് ജോസഫ്, ഒന്ന് ബെഞ്ചമിൻ. ബെഞ്ചമിൻ ഏറ്റവും ഇളയത്, അതിൻ്റെ മൂത്തത് ജോസഫ്. ജോസഫിനോട് യാക്കോവിന് ഒരു കൂടുതൽ സ്നേഹം കാണിച്ചു എന്നതിൻ്റെ പേരിൽ ജോസഫിനെ സഹോദരന്മാർ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു, ഈജിപ്തിലേക്ക് പോയ കച്ചവടക്കാർക്ക് വിറ്റു, ഭാഷയൊന്നും അറിയത്തില്ലാത്ത ദേശത്തേക്ക് അവൻ വിൽക്കപ്പെട്ടു. 17-ാമത്തെ വയസ്സിൽ ദൈവം അവനൊരു തൂത് കൊടുത്തു, അവനൊരു സന്ദേശം കൊടുത്തു, പരിശുദ്ധാത്മാവ്. എന്താണ് ആ സന്ദേശം? സങ്കീർത്തനം 81:1, നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കുക. നമ്മൾ സങ്കടങ്ങളും കഷ്ടതകളും വരുമ്പോൾ മുറിയടച്ചിരുന്ന് കുറേ നേരം ഉച്ചത്തിൽ സ്തുതിക്കുന്നത് നല്ലതാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹാലേലൂയ എന്നെല്ലാം പറയുമ്പോൾ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ നമ്മളെ ശല്യപ്പെടുത്തുന്ന പൈശാചിക പീഡകൾ അപ്രത്യക്ഷമാകും, നിർവീര്യമാകും, ബഹിഷ്കരിക്കപ്പെടും. ഹാലേലൂയ, നമ്മൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും, നമ്മൾ ദൈവസ്നേഹം കൊണ്ട് നിറയും, നമുക്ക് ആന്തരിക സൗഖ്യം ലഭിക്കും, നമുക്ക് സമാധാനം ലഭിക്കും. സമാധാനം സമം യേശു, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരും. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 2:14, അവൻ നമ്മുടെ സമാധാനമാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആപാപിതാവേ നന്ദി സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി സ്തുതി, യേശു കർത്താവേ നന്ദി സ്തുതി, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരും. നവജീവൻ, പരിശുദ്ധാത്മാവിലുള്ള പുതുജീവൻ നമുക്ക് ലഭിക്കും. ഹാലേലൂയ, ഹാലേലൂയ. ദുഃഖവെള്ളിക്ക് ശേഷം ഉയർപ്പ് ഞായർ ഒരുക്കുന്ന ദൈവത്തെ പോട്ട ദൈവവചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പരിചയപ്പെടുത്തി. ഓരോ ദുഃഖവള്ളിയും പിതാവ് അറിയാതെ വരുന്നില്ല, പിതാവ് അറിഞ്ഞു വരുന്ന ദുഃഖവള്ളി അതൊരു ഉയർപ്പ് ഞായറിലേക്ക് നയിക്കാനാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉന്നതമായ അഭിഷേകം, ദൈവവചനത്തിൻ്റെ ഒരു ഉന്നതമായ വെളിപ്പെടുത്തൽ നമുക്ക് തരാൻ വേണ്ടിയാണ് ഓരോ സഹനങ്ങളിലൂടെ ദൈവം നമ്മളെ വഴി നടത്തുന്നത്. നമ്മൾ വിൻസെൻ്റ് ഇപ്പോളിൻ്റെ 2 കൊല്ലത്തെ അതികഠിനമായ
സഹനം, കൂലിപ്പണി പോലെയുള്ള സഹനം. ഒരു ഒരാള് ഇൻസെൻറ്റീവ് പോളിനെ വാങ്ങിച്ച് അടിമയായിട്ട് വാങ്ങിച്ച ആൾക്ക് 12 സ്ഥലത്ത് തീച്ചുളയ്ക്ക് ഉരുക്കാനായിട്ട് വിറകിട്ട് കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം വിലയ്ക്ക് വാങ്ങിയ ആൾ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കണം. അങ്ങനെ ഉള്ള അടിമത്ത കാലം, പിൽക്കാലത്ത് പാപങ്ങളോടുള്ള കരുണ, അടിമകളോടുള്ള കരുണ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണത ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് വിൻസെൻ്റി പോളിനെ നയിച്ചു. ഇത് മാത്രമല്ല, കേരളത്തിനും ഭാരതത്തിനും ഈ അഭിഷേകത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടി എന്നുള്ളത് എത്രയോ സന്തോഷകരമായ ഒരു വലിയ കാര്യമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4:5, കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. യെശയ്യാ 30:20, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല, നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. അതിനാൽ ദൈവശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരുമേ, വചനശുശ്രൂഷയിൽ ഇപ്പോഴും വചന പ്രഘോഷണത്തിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഒരു ദൈവിക തിരഞ്ഞെടുപ്പുണ്ട് എന്നുള്ളത് മറക്കരുത്. നമ്മളൊക്കെ നമ്മുടെ സ്വന്തമായ ഒരു പദ്ധതി അനുസരിച്ചല്ല വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള വചന ശുശ്രൂഷയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടുന്നത്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് യേശു അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ പ്രിയപ്പെട്ടവരെ, കഠിനമായ സഹനത്തിലൂടെ ആത്മീയ അഭിഷേകത്തിലേക്ക് വന്ന വിൻസെൻ്റ് പോൾ സന്യാസ സഭകൾ സ്ഥാപിച്ചു. പുരുഷന്മാരുടെ സന്യാസഫലമാണ് കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ. അനേകം മിഷനറിമാരെ ആഫ്രിക്കയിലും മറ്റ് രാജ്യങ്ങളിലേക്കും അയച്ചു. ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ലൂയിസ് ദെ മരില്ലാക്കിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങി. അങ്ങനെ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയിൽപ്പെട്ട സിസ്റ്റേഴ്സാണ് ഡിവൈൻ ധ്യാന മന്ദിരത്തോട് അനുബന്ധിച്ചിട്ടുള്ള എയ്ഡ്സ് രോഗികളെ, 50-ൽ എയ്ഡ്സ് രോഗികളെ വർഷങ്ങളായിട്ട് പരിചരിക്കുന്നത്. അവർക്കൊന്നും എയ്ഡ്സ് രോഗം പിടിക്കുന്നുമില്ല. ദൈവത്തിൻ്റെ അതിഭയങ്കരമായ സംരക്ഷണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവം ചില പ്രത്യേക കൃപകൾ നൽകുന്നതായി സന്ദേശം നൽകുന്നു. ദൈവ തിരുവിഷ്ടം അന്വേഷിച്ചനുസരിക്കുവാൻ 64 പേർക്ക് കൃപ ലഭിക്കുന്നു. ഹല്ലേലൂയ. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കം സമാധാനത്തിൽ അവസാനിക്കുന്നതായി കാണിക്കുന്നു. വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് ക്ഷമിക്കാനും കരുണ കാണിക്കാനും ഉള്ള ശക്തി നമുക്ക് നൽകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എഫേസ്യസ് 2:14, യേശു നമ്മിലേക്ക് കടന്നു വന്ന് അവൻ നമ്മുടെ സമാധാനമാണ്. സമാധാനം നമുക്ക് നൽകുന്നു. ജ്ഞാനത്തിൻ്റെ വരം 88 പേർക്ക് നൽകുന്നതായി കർത്താവ് സന്ദേശം നൽകുന്നു. ഓരോരോ പ്രശ്നങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് വിവേചിച്ചറിയാനുള്ള വരം, മറ്റുള്ളവരെ കൂടെ നയിക്കാനുള്ള വരം 88 പേർക്ക് കർത്താവ് നൽകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവിക ജ്ഞാനത്തിൽ വളരാൻ ദൈവവചനം ദാഹിച്ച് വായിക്കുക എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുന്നു. ക്ഷമയുടെയും എളിമയുടെയും കൃപ ഏതാനും പേർക്ക് ലഭിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒന്ന് കൈകൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് നന്ദി പറയാം. ഇങ്ങനെ മഹാനായ, നൂറ്റാണ്ടുകളെ സ്വാധീനിക്കുന്ന ഒരു മഹാനായ വിശുദ്ധനെ വെറുമില്ലായ്മയിൽ നിന്നോണം ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു, ദാരിദ്ര്യം അനുഭവിച്ച് വളർന്നു, അങ്ങനെയുള്ള ആ കുടുംബത്തിൽ നിന്ന് ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന
ഒരു മഹാബലി വിശുദ്ധനെ ഉയർത്തി നമുക്കും എല്ലാവർക്കും ആനന്ദമാക്കി, കേരളസഭയ്ക്കും ഭാരതസഭയ്ക്കും ആഗോളസഭയ്ക്കും അനുഗ്രഹമാക്കി തന്നു. നമുക്കും ദൈവം വിശുദ്ധരാകാനുള്ള വിളി തരുന്നുണ്ട്. സ്വയം ശൂന്യവൽക്കരണം, പരസ്നേഹ ശുശ്രൂഷ, ഇവയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള കൃപ നമുക്ക് നൽകുന്നുണ്ട്. മരിച്ച് നമ്മുടെ അന്ത്യവിധിയുടെ സമയത്ത് ദൈവം നമ്മോട് പറയും, ഈ ചെറിയവരിൽ ഒരുമന ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെ ചെയ്തു, ആകയാൽ എൻ്റെ പിതാവിനാൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ത്യകാല സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുവിൻ. ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി പ്രേക്ഷിത വേല ചെയ്യുമ്പോൾ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപികളുടെ മനസാന്തരത്തിന് വേണ്ടി, വിജാതിയരുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോൾ ദൈവം 100 മടങ്ങ് 1000 മടങ്ങ് നിത്യകാല സമ്മാനം നമുക്ക് നൽകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ